അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. الصلاة والسلام عليك يا سيدي ويا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. പ്രിയം ഉള്ള സുഹൃത്തുക്കളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതകളിൽ വിശദീകരിക്കുന്ന മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച 40 ഹദീസുകളിൽ 7-ാമത്തെ ഹദീസാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. عن جبير بن مطعم رضي الله عنه قال امام بخاري مسلم رپورٹ ചെയ്ത ഹദീസാണ്. മഹാനായ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയുന്നു, سمعت النبي صلى الله عليه وسلم يقول صلى الله عليه وسلم തങ്ങളിൽ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്നലി അസ്മ, എനിക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. അന മുഹമ്മദുൻ സല്ലല്ലാഹു, ഞാൻ മുഹമ്മദാണ്, എനിക്ക് മുഹമ്മദ് എന്ന് പറയുന്ന നാമമുണ്ട്. ഞാൻ അഹ്മദാണ്, അഹ്മദ് എന്ന് പറയുന്ന നാമം എനിക്കുണ്ട്. വഅന അൽമാഹി അല്ലദീ യംഹുല്ലാഹു ബി അൽകുഫ്ര, ഞാൻ മാഹിയാണ്, അല്ലാഹു തആല എന്നെ കൊണ്ട് കുഫ്റിനെ മായിച്ചു കളയും. വഅന അൽഹാശിർ, ഞാൻ ഹാശിറാണ്, നാളെ ജനങ്ങളെ എന്റെ കാൽക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഞാൻ ആഖിബാണ്, എനിക്കു ശേഷം ഒരു പ്രവാചകനും വരാനില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹദീസ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങളാണ് നമ്മുടെ ചർച്ചാ വിഷയം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ നാമം മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ഹദീസിന്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞല്ലോ, അന മുഹമ്മദ്, സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടുത്തെ മൂത്താപ്പയായ, അവിടുത്തെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബാണ് മുഹമ്മദ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാമകരണം ചെയ്തു. പേര് വെക്കാൻ ജനിക്കുന്ന സമയത്ത് ഉപ്പ നിലവിലുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഉപ്പാപ്പയാണ് പേര് വിളിച്ചത്. മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ, ഭൂമി ലോകം മൊത്തം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശംസകൾ, അവിടുത്തെ അവദാനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുകയാണ്. അവിടുത്തെ പോലെ സ്തുതിക്കപ്പെടുന്ന ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു മതദർശനത്തിനും ഒരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമ്മുടെ നേതാവിനെ ലോകം മൊത്തം വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്. ഓരോ സമയത്തും ഓരോ നിമിഷത്തിലും അവിടുത്തെ പുകഴ്ത്തുകയാണ്. അവിടുത്തെ പ്രശംസിക്കാത്ത ഒരു സമയവും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. 5 വാങ്കുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുന്നു, ലോകമെമ്പാടും അത് പറയുകയാണ്. വിളിക്കാതെ
ഒരു വിശ്വാസിയുടെ നിസ്കാരം പൂർണ്ണമാവുകയില്ല. അത്തഹിയാത്തിൽ നബിതങ്ങൾക്ക് നേരിട്ട് സലാം പറയുന്നു. അപ്പൊ സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് മുഹമ്മദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. മുഹമ്മദ് അഹമ്മദ് എന്നുള്ള നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നേ മറ്റൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. മുഹമ്മദ് അഹമ്മദ് നബിതങ്ങൾക്ക് ആകാശത്തിലുള്ള നാമം എന്നാണ് പറയുന്നത്. മുഹമ്മദ് എന്ന ഭൂമിലോകത്തുള്ള നാമം. മുഹമ്മദ് അഹമ്മദ് എന്നാണ് അന്ത്യപ്രവാചകന്റെ പേര് എന്ന് മുൻകാല വേദഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ജനിക്കുന്നതിന്റെ മുന്നേ ഒരാൾക്കും ആ പേര് വെച്ചിട്ടില്ല. കാരണം ഒരു ഈ പേര് മറ്റുള്ളവർക്ക് ഇടുന്ന സമയത്ത്, മറ്റുള്ളവർക്ക് മറ്റുള്ള കുട്ടികൾക്ക് നൽകുന്ന സമയത്ത് അത് ആശയക്കുഴപ്പത്തിന് കാരണമാണ്. ഒരു അത്ഭുത സ്ഥിതിയുള്ള കുട്ടി അതും മുഹമ്മദ് അഹമ്മദ് എന്ന പേരിലാകുമ്പോൾ ചിന്താശക്തി കുറഞ്ഞ ആളുകൾക്ക് പോലും ഇതാണ് അന്ത്യപ്രവാചകൻ എന്ന് മനസ്സിലാവില്ല. ആ രൂപത്തിലാണ് അല്ലാഹു തആല കാര്യങ്ങൾ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് അഹമ്മദ് എന്നുള്ളതിന് പുറമെ മറ്റൊരുപാട് നാമങ്ങളുണ്ട്. ഈ ഹദീസിൽ തന്നെ നാം മാഹി, ആഖിബ്, ഹാശിർ തുടങ്ങിയ നാമങ്ങൾ പറഞ്ഞുവല്ലോ. മറ്റൊരുപാട് നാമങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങൾക്ക് ഉണ്ട്. അസ്മാഉൻ നബീ, അവിടുത്തെ പേര് വിശദീകരിക്കാൻ വേണ്ടി മാത്രം നിരവധി പേജുകളുള്ള കിതാബുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ആയിരത്തിലധികം നാമങ്ങൾ, ഓരോ നാമങ്ങളും വലിയ അർത്ഥവ്യാപ്തിയുള്ളതാണ്. അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ കിതാബുകളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽ മാഹി, അൽ ഹാശിർ, അൽ ആഖിബ് ഈ ഹദീത്തിൽ പറഞ്ഞ മറ്റ് നാമങ്ങളാണ്. അതുപോലെ അൽ മുഖഫി, അവസാന പ്രവാചകൻ. അതുപോലെ നബിയു തൗബ, ജനങ്ങൾക്ക് തൗബയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ. അതുപോലെ ബഷീറു, സുവിശേഷ വാർത്ത നൽകുന്നവൻ. അൽ ഫാത്തിഹ്, നന്മയുടെ കവാടം തുറന്നു കൊടുക്കുന്നവർ. നദീർ, താക്കീതുകാരൻ. അൽ അമീൻ, വിശ്വസ്തൻ. അൽ മുതവക്കിൽ, ഭരമേൽപ്പിക്കുന്നവൻ. തുടങ്ങി നിരവധി നാമങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. റഹീം, കാരുണ്യവാൻ. സിറാജുൻ മുനീർ, പ്രകാശിക്കുന്ന വിളക്ക്. ത്വാഹ, യാസീൻ. ഷഫീഉ, ഷാഫിഉ, ശുപാർശ നൽകുന്നവർ. അബ്ദുല്ലാ, അല്ലാഹുവിന്റെ അടിമ, നബിയുടെ പേരാണ്. ത്വാഹിർ, കാമിൽ. നാസിർ, ത്വയ്യിബ്. തുടങ്ങി ദാഇ, നിരവധി നാമങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. അൽ ഹാദി, നൂർ, കരീം, ഹബീബുല്ലാ. നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഹബീബുല്ലാ, അസീസ്, റസൂലു റബ്ബിൽ ആലമീൻ, സാഹിബുൽ ബുറാഖ്, സാഹിബുൽ മിഅ്റാജ്, അൽ മുസ്തഫ, അസ്വാദിഖ്, സയ്യിദുൽ മുർസലീൻ, റസൂലുല്ലാ, ഖാതിമുൻ നബിയീൻ. തുടങ്ങി ആയിരത്തിലധികം നാമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന നേതാവാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. നാമങ്ങളെ അന്വർത്ഥമാക്കിയ നേതാവാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആ നാമങ്ങളുടെ ബലത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുത്തു തരുമാറാകട്ടെ. മുത്തനബിയോടെ ആത്മാർത്ഥമായി മഹബത്ത് വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.